കണ്ണൻ നായർ കൂടിയുണ്ട്. കണ്ണൻ, അങ്ങനെ പോലീസ് ഒരു കൃത്യതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയുള്ളത് ചുരുളുകൾ കുറച്ചുകൂടി അഴിക്കുക, ഉള്ള തെളിവുകൾ ബലപ്പെടുത്തുക അല്ലേ? തീർച്ചയായും ഉള്ള തെളിവുകൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ കേരള പോലീസിന്റെ പ്ലാനിംഗ് കൃത്യമായി നടപ്പാക്കി ആ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കേസിൽ മൂന്ന് പ്രതികൾ മാത്രമാണ് ഉള്ളതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. മറ്റു പ്രതികളൊന്നും തന്നെ ഇല്ല. ഈ കേസിൽ ഈ കുട്ടിയുടെ അച്ഛന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഡിജിപി MR രജിത്കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. നിലവിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷം നീണ്ട ആസൂത്രണം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, 5 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് അതിൽ കൂടുതൽ വസ്തുവകകളുണ്ട്, അതൊക്കെ വിറ്റ് ഈ കടം തീർക്കാവുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ സാഹചര്യം മൂലം അത് കടം തീർക്കാനുള്ള അവസ്ഥ ഉണ്ടായില്ല. മാത്രമല്ല കുറേയേറെ കാലമായി വലിയ സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കുന്ന ഒരു കുടുംബം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി എല്ലാം വിറ്റുവെറുക്കുമ്പോൾ അത് മാനസികമായി അല്ലെങ്കിൽ അത് സമൂഹത്തിനൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുമെന്നൊക്കെ തന്നെ മനസ്സിലാക്കി ഒരു വർഷം മുമ്പ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത ഭാര്യ അനിതാകുമാരിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് അത് ആ ഒരു തട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുന്ന ഒരു കൃത്യത്തിലേക്ക് ഒരു ഒരു കാര്യം നടപ്പാക്കണമെന്ന് ആലോചിച്ചത് അനിതാകുമാരിയാണ്. പിന്നീടുള്ള ആസൂത്രണം എല്ലാം തന്നെ ഈ പത്മകുമാറായിരുന്നു. പത്മകുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഇയാൾ ഒരു വർഷം മുമ്പ് വാഹനത്തിൽ ഒരു നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയിരുന്നു. റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഈ കുട്ടികളെ കണ്ടെത്തി തട്ടിക്കൊണ്ടു പോവുക, അതിലൂടെ കൂടുതൽ പണം സ്വന്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇയാൾ കൊണ്ടുവന്നതാണ് ഉണ്ടായിരുന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ചില കാര്യങ്ങൾ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട്, കാരണം നല്ല നിലയിൽ പ്രവർത്തിച്ച് ജീവിച്ചു വന്ന ഒരു കുടുംബമാണ്, അവർക്ക് ഇത്തരത്തിൽ ഫാം ഹൗസ് ഉണ്ട്, നല്ല ഒരു മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷമുണ്ട്. പിന്നീട് ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഉളച്ചിൽ ഉണ്ടാകുന്നത് എന്ന് ഒരു ചോദ്യമാണ്. മാത്രവുമല്ല ഈ നല്ല നിലയിൽ അത് ലക്ഷക്കണക്കിന് രൂപ ഈ യൂട്യൂബിൽ നിന്നും ആദ്യഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു, പിന്നീട് പെട്ടെന്ന് പാളിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിരുന്നു, അതും ഒരു ഹൈ റിസ്ക് എടുത്തുകൊണ്ട്. അപ്പോൾ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ മൊഴികൾ അപ്പാടെ പോലീസ് വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഡീറ്റെയിൽഡായിട്ടുള്ള പരിശോധനയിലേക്ക് പോകുമോ? ഡീറ്റെയിൽ ആയിട്ടൊരു ഒരു പരിശോധനയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പെൺകുട്ടിക്ക്, ഈ അനുപമ എന്ന് പറയുന്ന കുട്ടിക്ക്, സാധാരണ ഫേസ്ബുക്ക് യൂട്യൂബിൽ നിന്ന് 3.5-4 ലക്ഷം രൂപയുടെ വരുമാനം ഓരോ മാസവും ലഭിച്ചിരുന്നു, ജൂലൈ മാസം വരെ ലഭിച്ചിരുന്നു. ആ പണം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഈ ചില ആൾക്കാർക്ക് കൊടുക്കാനുള്ള, പലിശക്കാർക്കൊക്കെ കൊടുക്കാനുള്ള പണം കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പൊടുന്നനെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചു. 3 മാസം യാതൊരു പൈസയും ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴാണ് വീണ്ടും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ജൂലൈ മാസത്തിൽ പണം ലഭിക്കുന്നത് നിന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് നവംബർ 27 കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. അത്രയും നാളത്തെ ഒരു സമയദൈർഘ്യം എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ പോലീസ് പറയുന്ന അനുസരിച്ച് ഈ കേസിൽ 3 പ്രതികൾ മാത്രമാണുള്ളത്. 3 പ്രതികൾ അച്ഛൻ, അമ്മ, മകൾ, ഈ 3 പേർ പണം സ്വന്തമാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കിയ ഒരു കൃത്യമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ പോലീസ് ഉത്തരം നൽകിയിരിക്കുന്നത്.